friends, welcome back to UK Express. Abam, innathe video ithiri special aanu. Onnamathe karyam, njangal ippo innu ivide video cheyyunnathu ഏകദേശം രാത്രി ഒരു ഒരു മണി ആവാനായി, ഒരു മണി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ടൈമിലാണ് ചെയ്യുന്നത്, കാരണം നമ്മൾ നേരം നാളത്തെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നാളെ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് ഓഫാണ്. അപ്പം എ ഡേ ഇൻ അവർ ലൈഫ്, അതാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പം എല്ലാരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ഞാൻ മാത്രമല്ല ഉള്ളത്. ജിൻഡോ ഒന്ന് ക്യാമറ കാണിച്ച്. ജിൻഡോ ഇരിപ്പുണ്ട്, ജിൻഡോ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ കൊറിയ ഞങ്ങളിപ്പം ഇവിടെ കൊറിയയുടെ റൂമിലാണ്. കൊറിയ കിടക്കാൻ വേണ്ടി പോവാണ്. ഞാനും ജിൻഡോ ഞങ്ങളുടെ റൂമിൽ പോയി കിടക്കും. സോ അതാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നപ്പോ എങ്ങനെയാന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ കൂട്ടുകാരനെ ഇന്ന് ഇവിടെ കിടത്താൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട് സാഗർ. അപ്പം അവനും കൂടെ ഉണ്ട്, അവനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോഗ്രാഫർ, ജിൻഡോ അല്ല. സോ ഇന്നത്തെ നാളത്തെ വീഡിയോ, അതായത് ഇന്ന് നമ്മൾ ചെയ്ത് നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോസ്, നമ്മളിപ്പോ കിടക്കുന്നത് തൊട്ട് നാളത്തെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണെന്ന് ഷോർട്ട് ആയിട്ടൊക്കെ കാണിക്കുന്നതായിരിക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് അല്ലോ. അപ്പം കൊറിയ ഇടുന്നു. ഇപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോ പിള്ളേര് വെക്കും വേറെ ഷോപ്പും ഇതാക്കുന്നത്. ഞാൻ സാധാരണ ഞാൻ എന്നിട്ട് കഴിഞ്ഞാ അതന്നെ പാട്ടൊക്കെ വെക്കാറുണ്ട്. അതൊന്നും ചെയ്യില്ല കേട്ടാ, വെറുതെ നേരം കൊടുത്തു. എത്ര മണി? നോക്കിയോളാം, എട്ടെമ്പാലായോ? എന്റെ ഡേ ലൈഫിൽ പ്രത്യേകത ഒന്നും ഇല്ല. എനിക്ക് ജോലിക്ക് പോകണം, ഉച്ചിരിഞ്ഞിട്ടാണ്. പിന്നിപ്പോ ആദ്യം എനിക്കിപ്പോ വെള്ളം കുടിക്കും, നന്നായി കുടിക്കും. ഇപ്പൊ സാധാരണ പാട്ടൊക്കെ വെക്കുമായിരുന്നു, ഇപ്പൊ അതൊക്കെ ചെയ്യില്ല. ഞാൻ പല്ല് കഴിക്കാൻ പോട്ടെ. എന്തായാലും ഇനിയിപ്പോ പോവാ. മറ്റേ വീഡിയോ ഞാനില്ല, നീ ഉണ്ട് എനിക്ക്. ഹായ് മോർണിംഗ്. അവൻ എണീറ്റ് കൊറിയ എണീറ്റില്ലേ? അപ്പോ ഞങ്ങള് തുടങ്ങാണ് ഇന്നത്തെ ദിവസം. എന്താണ് കൊറിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണ് മിക്കവാറും. അവൻ എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? ആണോ? ഇതിനൊന്ന് കുത്തിപ്പോ എണീപ്പിച്ച് ഇവൻ എന്ത് ചെയ്താൽ എണീക്കത്തില്ല. നോർമലി ഇങ്ങനെ തന്നെയാണ്. അപ്പൊ പയ്യെ എണീപ്പിച്ച് ബാക്കി പരിപാടി തൊട്ട് നമുക്ക് കിടക്കാം. ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ. ഏതായാലും ഒരാള് രചനാവി കയറിയിരിക്കാന്നിട്ട് കൊറേ നേരമായി. കൊറിയ ഡ്രസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇറങ്ങി സമയമായി. എടാ വാ, പുറത്തു പോണ്ടേ. ജിൻഡോ മാന്യമായി ഇങ്ങോട്ട് വരാനായോ? ഓക്കേ ജിൻഡോ, ഇവിടെ കഴിയണെങ്കി വന്നേ, ഇങ്ങോട്ട് വന്നേ. നിന്നെ കാണാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇറങ്ങി
കേറിക്കോട്ടെ. ഡ്രസ് എന്ന് പറയുമ്പോ റിയൽ ലൈഫ് എന്ന് പറയുമ്പോ ഒരു റിയൽ ലൈഫ് കാണിക്കില്ല, കുറച്ചൊക്കെ ക്യാമറക്ക് മാറ്റി പിടിച്ചോണ്ട, അല്ലെങ്കിൽ മൊത്തം റിയൽ ലൈഫ് ഭയങ്കര അനുഭവം. വെറുതെ ഷോയോ ഇല്ല, റിയൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഫ് ഡേ ആണ് ശരിക്കും. അത് പിള്ളേർക്കെല്ലാം കാണിച്ചു കൊടുക്കണം എന്റെ റിയൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിപ്പോ വെറുതെ ഇനി എന്തിട്ടേക്ക് ഇതിൽ കാണിച്ചു കൂട്ടാനായിട്ട് കാണിച്ചു കൂട്ടാ. ഞാൻ ഇപ്പൊ ഡ്രസ് എടുക്കുന്നത് എന്റെ അമ്മ, ഞാൻ വേറെ കുറച്ച് സത്യങ്ങളൊക്കെ പറഞ്ഞ ലാസ്റ്റ് വീട്ടിൽ അവരിലൂടെ ഇവന്മാരത് ഒളിച്ചേസ് പറഞ്ഞില്ലേ, ഞാൻ ഒളിപ്പിച്ചേക്കിതാകപ്പെടുന്നത് ഇത് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. വെള്ളം അത് ഒളിപ്പിച്ചേക്കുന്നല്ല കേട്ടോ, അവന്മാര് വെള്ളം അതിൽ കുടിക്കില്ല, ഇത് ഇന്നലെ വെള്ളം മേടിച്ച് മാറിപ്പോയി സോഡയരുത്, അവിടെ പോയി കുടിക്കാറില്ല. പിന്നെ ഒളിപ്പിക്കാനായിട്ട് ഞാൻ ഇനിയിപ്പോ ഷൂ ഇടണം, ഇതൊക്കെ ഇടണം, അതൊക്കെ ഇതേ ഇപ്പൊ ഡ്രസ് ചെയ്തോണ്ടിരിക്കുക. ഷർട്ട് എടുത്തിടണം, ഇനിയിപ്പൊ ഷർട്ട് ചെയ്തിടാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഷർട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പൊ ഇതിടാം. അങ്ങനെ കാര്യങ്ങള് ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് അറിയാം, കുറച്ച് പേർക്ക് സ്റ്റാറ്റസ് ആണെന്നറിയാം. ഞാൻ ജിൻഡോ പോലത്തെ ഷൂ എടുത്തിട്ട് ഇപ്പൊ സാധനം എടുക്കുന്ന അടുത്ത ആഴ്ച. ഇതൊക്കെയാണ് പരിപാടി നമ്മുടെ കത്തി. സത്യത്തിൽ ഇത് വേറെ ഒന്നിനല്ല, ഇത് ഫ്രൂട്ട്സ് ഒക്കെ അറിയാൻ വേണ്ടി ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായതാണ് ഷൂ. ആ ഷൂ അടുത്തില്ല, ഇത് ഞാൻ ഇട്ടുപോലും നോക്കിയില്ല, പിന്നെ ഒന്ന് വിളിച്ചിട്ട് ഇതൊക്കെ വില കൂടിക്കാൻ വേണ്ടി എടുത്താ. വെറുതെ നിങ്ങൾക്ക് വേറെ ഇതായിട്ടൊന്നും തോന്നരുത്, ഒരു ഷോ ഇതായിട്ടൊന്നും തോന്നരുത്, എല്ലാവരും മേടിക്കുന്നതൊക്കെ തന്നെ ഇവിടെ വരും, നിങ്ങളൊക്കെ മേടിക്കും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിക്കേണ്ട പണിയെടുത്ത്. അങ്ങനെ ജസ്റ്റ് എന്റെ ഇതിന്റെ അകത്തുള്ള സ്റ്റഫുകൾ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചത്, ഇതൊക്കെ സ്കിപ്പി റോപ്പ് ഇതൊക്കെ വലിയ ഉപയോഗം ഇപ്പൊ ഉപയോഗിക്കാനൊക്കെ കണക്ഷൻ ആയിട്ടില്ല, ഇപ്പൊ ഒരു ദിവസമൊക്കെ യൂസ് ചെയ്യും. പിന്നെ അവന്മാർക്ക് അറിയാണ്ട് പൊളിപ്പിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ കാണിച്ചത്. ഇതൊക്കെ ടിന്നൊക്കെ ഞങ്ങള് വെക്കാറുണ്ട്, ഇടയ്ക്ക് വെച്ച് കഴിക്കും, സ്റ്റാറ്റസാണവർക്കൊക്കെ അറിയാം. ഇത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ ഒളിപ്പിക്കലൊക്കെ കുറവാ, മേടിക്കാൻ പോകാനും സമയം കിട്ടാറൊന്നുമില്ല. അപ്പൊ ഇനി നീ കുറച്ചിടത്തേക്ക് മാറ്റി പിടിച്ചേക്ക് ഡ്രസ് കൊടുക്കരുത്, നീ എവിടേക്കും മാറ്റി പിടിക്കുക കുറച്ചാലും. പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, വാങ്ങിച്ചെടുത്തിടണം ഡ്രസ്. ഇതൊരു ആവശ്യം എല്ലാവരും ആവശ്യം എന്തൊക്കെ തന്നെ. ഇനിയിപ്പോ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചിലപ്പോ ഞാൻ ഫ്രഷ്നെസ് ഒന്നും തോന്നില്ല എന്റെ മുഖത്ത്. വേറെ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ലാസ്റ്റ് ലൈവ് ആണ്, കണ്ണിൽ നല്ലൊരു കുരു വന്നിട്ട് നല്ല വേദന. മെയിനായിട്ട് ലീവ് എടുത്തതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ലാസ്റ്റ് ശരിക്കും സൂം ചെയ്ത് കാണിക്കേണ്ട ആവശ്യത്തില്ല, കണ്ണിൽ കുരു വന്ന്. ഇവിടെ ജി പി പോയത് നമ്മള് രജിസ്റ്റർ ചെയ്തിട്ട് ജി പിയിൽ, ജി പി അപ്പോയിന്റ്മെന്റ് എടുത്ത് ചിലപ്പോ അടുത്ത ആഴ്ചയൊക്കെ ചിലപ്പോ കാണാൻ, ഡോക്ടറെ കാണാൻ പറ്റാം. അല്ലെങ്കിൽ പിന്നെ വല്ല എമർജൻസി പോകണം, അതുകൊണ്ട് വലിയ പ്രശ്നസൊന്നും ഉണ്ടാവില്ല മുഖത്ത്. അങ്ങനെയൊക്കെ ചെറിയതുണ്ട്. പിന്നെ ഞാൻ ഈ വേപ്പറൈസർ വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ചൂട് കൊള്ളാൻ വേണ്ടി തോർത്തിന്റെ തുമ്പ് വെച്ച് വെക്കണൊക്കെ ഉണ്ട്. അന്ന് ഇനിയിപ്പോ ഇതിൽ ചെയ്ത് കാണിക്കണമെന്നില്ല, ജസ്റ്റ് ഇനി ഡ്രസ് മാറ്റടാ. സാറെ കട്ട് ചെയ്തോ ഞാൻ അയ്യേ, എന്നെ തന്നെ വീഡിയോ പിടിച്ചോണ്ട് ഞാൻ എന്തായാലും സാധനം ചെയ്യണ്ടില്ല കുടുംബത്ത്. അവരൊന്ന് പോയി വീഡിയോ പിടിക്കും, അത് ഞാൻ റെഡി ആയിട്ട് അങ്ങോട്ട് വരാം. അങ്ങോട്ട് പൊക്കോ പൊക്കോ, എന്റേതായ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് വരാം. ഓക്കെ, പേഴ്സണൽ വലിയതൊന്നുമില്ല, മതിയതാ. സാധാരണ ചായ കൂടിയൊക്കെ ഉള്ളതാ, ചായ കൂടിയൊന്നും ഇല്ലെന്ന് പുറത്തേക്ക്. നിങ്ങൾക്ക് ഇനി മൊബൈൽ എടുത്ത് പോകുമ്പോഴേക്കണം മതി. പിന്നെ ജസ്റ്റ് വാലറ്റ് ഇത്ര ഉള്ളു, എന്തായാലും ഇത്ര ഉള്ളു. ഇനി പ്രത്യേകിച്ച് എടുക്കാൻ നമുക്ക് സാന്റി അവന്റെ റൂമിലേക്ക് പോകാൻ നേരം വാങ്ങണം. ഞാൻ റെഡിയായി, എന്തിനും പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തായാലും പുതിയ വള്ളി പരീക്ഷണോ ഭക്തിയാനോ? ഇന്ന് കിച്ചണൊന്നും കാണിക്കാൻ പറ്റില്ല, കിച്ചണൊക്കെ അലമ്പായി കിടക്കും. കിച്ചണൊന്നും ഇല്ല, ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് എല്ലാരും കൂടി ഷെയർ ഇട്ട് ക്ലീൻ ചെയ്യും. ഞാൻ ചായനും കുടിച്ചില്ല സാറേ, ഞാൻ എന്താ പറയുക, ചായ കുടിക്കണ്ടിരുന്നേ, കിച്ചണിൽ പോകേണ്ടിട്ടാ. നിങ്ങൾ നേരത്തെ ബുദ്ധിപൂർവ്വം കളിച്ചില്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് എടാ, ഇന്ന് എന്താ നമ്മള് മൊത്തത്തില്, ഇന്ന് നമ്മള് വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മള് ഒരു വീഡിയോ കൂടി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നത് ഈ വള്ളിക്കെട്ടും കാണിക്കുന്നു, വള്ളിക്കെട്ട് സീൻ എന്നുള്ളതാ. അതെ, എന്റെ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളൂ ഷൂ, നിനക്ക് ഇപ്പൊ എന്തെങ്കിലും സീൻ കാണിക്കുന്ന വള്ളിക്കെട്ട് എല്ലാം ഇട്ട് നടക്കുന്ന കേറിട്ടില്ല, മഞ്ഞ പുറത്ത് മഞ്ഞ അകത്ത് ഇതകത്തൂടെ. ഞാൻ അവിടെ ഇട്ടാണ് ഷോസ്. ഏത്, ഇത് എന്റെ ബോക്സ് ആണ്. ഓക്കെ എടാ, കൊറിയ ഇത് കണ്ടിട്ടുണ്ടോടാ? ഇന്നത്തെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മള് ചെയ്യാൻ, നമ്മളൊന്ന് വീട്ടിൽ നിന്ന് കാര്യങ്ങളൊന്നുമില്ല, നമ്മള് നേരെ ഒരുങ്ങി പുറത്തേക്ക് പോവാണ്.
പുറത്തേക്ക് അന്തവും ഒന്നും ഇല്ലാത്ത പോക്കാട്ടോ. പിന്നെ ഇന്നത്തെ പ്ലാൻ മൊത്തം ജിന്നോന്റെ ഏൽപ്പിക്കുന്നു, വേണമെങ്കിൽ ഫണ്ടും ജിന്നോ തന്നെ ചെയ്തോളും. ആ ഇന്ന് സാലറി ദിവസമാണ്, സാലറി ദിവസമാണ്. ഇന്ന് ജിന്നോടെ ട്രീറ്റ് ആയിരിക്കും നമുക്ക്. വേറെ വിറ്റുണ്ട്, ഞാൻ വീഡിയോയില് എന്നെ കുറെ കള്ളത്തറകളൊക്കെ വെളിപ്പെടുത്തിട്ടുണ്ട്. എങ്ങനെ കിട്ടിയാലും നടന്നാ പോരെ, ഇപ്പൊ വീട്ടില് ഞാൻ പറഞ്ഞത് എടാ മഞ്ഞ പുറത്തു പോരടാ. എനിക്ക് ഞാൻ കണ്ടുപോയിക്കും, കാരണം എന്താ വെച്ചാൽ കണ്ണിക്കൂരിയുള്ള സാധനങ്ങൾ ഇന്ന് കിച്ചണിലേക്കൊന്നും ഇല്ല, കാരണം കിച്ചൺ അലമ്പായി കിടക്കുകയാണ്. ജിന്നോന്റെ കുറെ ഒരുക്കണമെന്നില്ല, ജിന്നോന്റെ ഷൂവിന്റെ വള്ളിക്കെട്ട് പ്രശ്നം കഴിഞ്ഞു എന്നൊക്കെ പറയണേ. പക്ഷെ എന്റെ വള്ളിക്കെട്ട് പ്രശ്നം കഴിഞ്ഞിട്ടില്ല, എന്റെ ഞാൻ റെഡിയാക്കണില്ലേ കോപ്പി, രണ്ടെണ്ണം മാറി മാറിയത്. അപ്പൊ ഇതാ ഞങ്ങൾ എല്ലാരും ഒരുങ്ങി വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. വണ്ടിയിൽ കയറി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മെക്ഡിയിലെ മെക്ഡിയിൽ പോവാണ്. പിന്നെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങള് മെഗ്ഡിയില് പോയിട്ട് മാഗ്ഡി ഡ്രൈവ് ത്രൂവിൽ എത്തിയിട്ടുണ്ട്. അതെ, നമുക്ക് ഇവിടെ ഡൈനിങ് ഉണ്ടാവത്തില്ല, ഡൈനിങ് ഉണ്ടാവത്തില്ല. നമുക്ക് ഫുഡ് മേടിക്കുക, കഴിക്കുക. ഗ്ലാസ് പോക്കാം, മൂന്നത്തെ ഗ്ലാസ്. എനിക്ക് ബിഗ് മാക്ക്, നിങ്ങൾക്ക് മിൽക്ക് ഷേക്ക് ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ് ഇല്ലേ? എനിക്ക് എന്താ നീ ഡയറ്റ് ലോറിയ ഞാൻ എന്താണ്, ഞാൻ ഇപ്പൊ കഴിച്ചു രാവിലെ തുടങ്ങി ഒരു ചായ പോലും കുടിച്ചില്ല വീട്ടിൽ നിന്ന്. അത് നോക്കൂ, നിങ്ങളുടെ ഡേ ഇൻ ലൈഫ് പറഞ്ഞ കൊണ്ട് ഒരു സാധനം കഴിച്ചിട്ടില്ല. മയോ രണ്ട് ബിഗ് മാക്ക് മക്ഫ്ലറിയോ? എടാ എനിക്ക് ഇത് മതി കേട്ടോ, എനിക്ക് മിൽക്ക് ഷേക്ക് ഏതെങ്കിലും പറയട്ടെ ജിന്റോ. മൂന്നും ബിഗ് മാക്കും സാഗറിന്, മൂന്നും ബിഗ് മാക്കും മീല് പറയാം നിങ്ങൾക്കെന്താ. ഇതാണ് നമ്മുടെ വീഡിയോഗ്രാഫർ ഇന്നത്തെ സാറും ചിരിച്ചതാറെ, സാറും ചിരിച്ചതാറേ, സാറിന്റെ സ്ഥലം വന്നു സാറേ. സാറും കുറേ ബാല്യകാല സുഹൃത്തുക്കളാണ്. കണ്ണാടി വെച്ചാലും കാണാൻ പറ്റുന്നുണ്ടോ? എടാ ഞങ്ങള് ഞാൻ കണ്ണാടി വെച്ചെന്നൊക്കെ പറഞ്ഞത് ഷോഫ് എന്നൊന്ന് പറയലട്ടാ. കണ്ണാടി വെക്കുന്ന ഷോഫ് അല്ല, കണ്ണാടി വെക്കുന്ന ഷോഫ് അല്ല. എനിക്ക് അങ്ങനെ ഇഷ്ടല്ല, ഞാൻ വെച്ച് ശീലിക്കാറ. കണ്ണ് കാണിച്ചേ, കണ്ണാടി വെക്കാതെ കണ്ണു കാണിച്ചേ. ദിസ് ലുക്ക് അറ്റ് ദിസ്, ദിസ് ലുക്ക് അറ്റ് ദിസ്, ദിസ് കം ഓൺ, കം ഓൺ, അതെ കം ഓൺ ബോയ്സ്, കം ഓൺ. ഇവന്മാരെന്നെ തൂക്കാൻ വേണ്ടി കയറിയാ രണ്ടും കൽപ്പിച്ച്. ഇത് ജിന്റെ ഇടയ്ക്ക് ഞാൻ അറിയാണ്ടൊക്കെ ഡ്രൈവ് ത്രൂ വന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട്. എന്റെ ഒക്കെയാണ് ഈ കാണുന്നത്, വണ്ടിയുടെ അകത്ത് നോക്കി അറിയാൻ പറ്റുന്ന എന്തൊക്കെ മേടിക്കണേന്ന്. എന്റെ അവശിഷ്ടം ഇതിൽ നിക്ഷേപിച്ചിട്ട് പോണവനാണ്ടത്തെ തീപ്പിടി പറഞ്ഞു. ഞാൻ ഇന്ന് രാത്രി വെച്ചിട്ട് വരാം. ഞാൻ മൂന്നാറ് ചുമ വെച്ചിട്ടുണ്ടെന്നേ വെച്ചോ. മൈ സ്റ്റാർബക്സ് എന്റെ പൊന്നെ, എനിക്ക് എന്നും ഇന്നും ഇഷ്ടം സ്റ്റാർബക്സ്. അതെ, ഇത് എന്നോട്ട് കണ്ടേ, അത് എന്നോട്ട് കണ്ടെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർബക്സ് മുമ്പൊക്കെ കഴിച്ചിട്ടുണ്ട് സാധനം പോലെ. നീ എന്തിനാ? ഞാൻ ബാംഗ്ലൂരിൽ കഴിച്ചിട്ടുണ്ട് ഇരിട്ടി കിടന്ന. നീ നമ്മളെ പഠിപ്പിക്കുന്ന സാധനം, നീ ഇന്നാള് തുറന്ന ഫോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ അവരെ ലുലു പോയിട്ട് സ്ട്രോബെറി ഉണ്ട്. ഞാൻ മിൽക്ക് ഷേക്ക് ഒക്കെ നോക്കട്ടെ, കറുത്ത ഗ്ലാസ് മാറ്റി നോക്കട്ടെ. എടാ ഏതാടാ എനിക്ക് സ്ട്രോബെറി. എനിക്ക് വേണ്ട,
മറ്റേത് പറഞ്ഞോ സ്ലോബറി എനിക്ക് മറ്റേത് തമാശയില് പറഞ്ഞു ചേട്ടാ ഒരു സ്ലോബറി എനിക്ക് നമുക്കിപ്പം കോവിഡ് കാരണം നമുക്ക് അവിടെ പോയി ഡൈനിങ് ഇല്ല, റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് അവർ ഇവിടെ കൊണ്ടുതരും, വണ്ടിക്കകത്ത് ഇരുന്ന് കഴിക്കാം. നമുക്ക് ഇവിടെ നമ്മൾ മീലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് കൊറിയ കൊതിമൂത്ത് സ്ട്രോയും കടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാത്തു കിടന്നു വെച്ചാൽ ഒരു മൂന്ന് നമുക്ക് ബിഗ് മീൽ മൂന്നെണ്ണം കൂടി കൊണ്ടു തരാണ്ട് അത് നമുക്ക് വീട്ടിലേക്ക് എവിടേക്കാണ് കൊണ്ടുവന്ന് കഴിക്കാം. ഇപ്പൊ ഈ മെക്ഡിയിൽ മാത്രമല്ല, ഇപ്പൊ ഡ്രൈവ് ത്രൂ മെക്ഡി കുറച്ച് അങ്ങനെ കുറച്ച് റെസ്റ്റോറന്റ് കുറെ സ്ഥലത്തൊക്കെ തുടങ്ങി, ഡൈനിങ് തുടങ്ങിയായിരുന്നു. സോസ് ഉണ്ടോ? കെച്ചപ്പ് അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങള് നമ്മുടെ ക്യാമറമാന്റെ വണ്ടി വർക്ക്ഷോപ്പിലായി പോയി. ചവിട്ടി ചവിട്ടി ക്ലച്ച് തീർന്നുപോയോ? ക്ലച്ച് ഉണ്ടായിരുന്നില്ല വണ്ടിക്ക്. അപ്പം നമ്മള് അവന്റെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് നന്നാക്കാൻ കൊടുത്തിട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. അതും എടുത്തിട്ട് വന്നിട്ട് നമ്മള് നേരെ ഗ്രൗണ്ടിലോട്ട് പോവും. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ബാക്കി ദിവസം. ഇപ്പം സമയം ഏകദേശം 3:30-4 ആയിട്ടുണ്ട്. നല്ല നൈസായിട്ട് ഉച്ചയിൽ നമ്മള് ഫുട്ബോൾ അല്ല ക്രിക്കറ്റ് കളി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രൗണ്ടിലോട്ട് പോകണം, അതിനുള്ള പരിപാടിയൊക്കെയാണ്. ഇപ്പൊ നേരെ പോവാ, ഇവന്റെ വണ്ടി എടുക്കുക, വീട്ടിൽ പോവാ, ഡ്രസ് അഴിച്ചിടുക, അടുത്ത ഡ്രസ് ഇടുക, നേരെ പോവാ, ഗ്രൗണ്ടിൽ പോവാ, കളിക്കുക. കൊറിയ 4 പറഞ്ഞടാ, തലയും കുത്തി ഒന്ന് വണ്ടി എടുക്കണം. നേരെ നോക്കിട്ട് പാകൊണ്ട് പറ എന്ത് പറയാനായിട്ടാണ്. നമ്മളിപ്പോ ഇവന്റെ വണ്ടി എടുക്കാൻ പോരാ, വേറെ കാര്യമുണ്ട്. നമുക്ക് കാറിന്റെ വീഡിയോ നമ്മള് പിന്നെ ചെയ്യണം, അതിന്റെ ടൈമില്ല. നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം. വണ്ടി വണ്ടിയല്ല, ഇവിടെ നേരെ നമുക്ക് പോകണം. ഇതിപ്പോ എടാ നമുക്ക് സമയമില്ല, നമുക്ക് വേറൊരു വീഡിയോ കൂടി സാധനം ചെയ്യണ്ടേ. കാർ എടുക്കുന്ന സെറ്റപ്പ് ഫുള്ള് പറയാം. നീ അങ്ങോട്ട് നോക്കിയടാ. നമ്മള് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറമാന്റെ ഇതെടുക്കാൻ വേണ്ടിട്ടായിരുന്നു, വണ്ടി എടുക്കാൻ വേണ്ടിട്ടായിരുന്നു. അവന്റെ വണ്ടി ഇവിടുന്ന് മേടിച്ചത്. ഇത് നമ്മുടെ ഒരു മലയാളി ചേട്ടന്റെ സ്ഥലമാണ് കേട്ടോ ഈ ഗ്യാരേജ് എന്ന് പറയുന്നത്. ഇവിടുന്ന് നമ്മള് വണ്ടികളൊക്കെ അത്യാവശ്യം എടുക്കാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലാതെ നമ്മള് വണ്ടികൾ ഒന്ന് കാണിച്ചു കൊടുത്തരാം. സ്ഥലം വണ്ടികളൊക്കെ മേടിക്കുന്ന സ്ഥലമാണ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഉണ്ട്. എത്ര കൂടിയ വില അല്ലെങ്കിൽ കുറഞ്ഞ വിലയുടെ സാധനങ്ങൾ എല്ലാം അവിടെ കിട്ടും. പിന്നെ കൊറിയ നീ എന്തെങ്കിലും പറയണ്ടോ? നമുക്ക് അടുത്ത പ്രാവശ്യം തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ ടൈമില്ല, ഇനി നേരെ ക്രിക്കറ്റ് കളിക്കാൻ പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ഒരു കളിക്കാൻ വന്ന പ്ലേയേഴ്സ് ഒക്കെ ഓടിപ്പോകും തിരിച്ച്. പിന്നെ ഞങ്ങൾ അടുത്ത എന്തായാലും വീഡിയോ ചെയ്യാൻ പോകുന്നത് സാം നീ പറഞ്ഞോ വീഡിയോ. നമ്മളടുത്ത പ്രാവശ്യം ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതായത് ഒരു കാർ എങ്ങനെ എടുക്കുക, അതിന്റെ എല്ലാ ഫീച്ചേഴ്സ്, അതായത് എംഒടിയും കാര്യങ്ങളും, അതിന്റെ സർവീസ് കാര്യങ്ങൾ, ഹിസ്റ്ററി, പിന്നെ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങൾ, ഇൻസ്റ്റാൾമെന്റ് ബേസിൽ എടുക്കാൻ പറ്റുമോ, എല്ലാ കാര്യങ്ങളൊക്കെ പറയാം. ആ എല്ലാ കാറിനെ കുറിച്ച്, ഒരു കാർ എടുക്കുന്നതിനെ കുറിച്ച് വ്യക്തമാക്കി, ഇൻഷുറൻസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാം. അതൊക്കെയാണ്. ഇപ്പൊ നമ്മളൊരു മലയാളികളുടെ ഗ്യാരേജിലൂടെ ഉള്ളത് ഓൾറെഡി. അവിടെ കാർ എടുക്കാൻ വന്നൊക്കെയാണ് അതിന്റെ റിപ്പയറിന് കൊടുത്തത്. ഇനിയിപ്പോ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഇത്രയല്ലേ ഉള്ളൂ ഇപ്പൊ ഡേ ടു ഡേ ലൈഫിന്റെ അകത്ത് പെടുന്ന ഒരു ചെറിയൊരു കാര്യം. ഇന്നത്തെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിക്കോ?
പറ്റിച്ചോ പറ്റിച്ചോ തണുപ്പത്ത് 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 സ്ലീവ്ലെസ്സും നിക്കറും എന്താ നിങ്ങക്ക് സച്ചിൻ വടിയോ വടിയോ ഞാൻ പറഞ്ഞില്ലോ ആൽബർട്ട് പാർക്കിൽ എത്തി സ്ഥിരമരാനുള്ള പാർക്കൊക്കെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ചൊരു കളിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഡേ ടു ഡേ ലൈഫിലും സ്ഥിരമുള്ള ഒന്നല്ല ഇന്ന് ലീവ് ഉള്ളപ്പോ ഞങ്ങക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു സന്തോഷം മൈൻഡ് റിലാക്സിങ് നിങ്ങളൊക്കെ വരുമ്പോ ഇതുവരെ കളിക്കാനൊക്കെ പോകുന്നതല്ല അറിയാം അപ്പോ നീ റെഡിയാ പോണി കളിക്കാൻ പോകും സാധനം എന്തിനൊക്കെ പറയാം മാത്രമാണ് ക്രിക്കറ്റിന്റെ ഡ്രസ് കോഡ് കണ്ടിരിക്കും എപ്പോഴും യുണിക്കാണ് യുണിക്കാണ് അവൻ എപ്പോഴും വ്യത്യസ്തമായിട്ടാണ് അപ്പം ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോയി അതെല്ലാം കൂടെ ഈ വീഡിയോയിൽ ഇനി ചെയ്യാൻ പറ്റുന്ന നിലക്കില്ല നമ്മൾ കുറച്ചു നേരം കളിക്കും അത് ഇങ്ങനെ ബാക്കി വീട്ടിൽ പോയിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് അപ്പം കളി കാണിക്കുന്നുണ്ടോ നോക്കാം ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞങ്ങൾ പയ്യെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം നമ്മള് കളി തുടങ്ങിയിരിക്കുകയാണ് പഠിച്ചോ പഠിച്ചോ അവിടെ ജിൻഡോ പോൾ ഡോൺ ഡോൺ ഞാൻ പ്രോത്സാഹിപ്പിക്കല്ലോ എടാ ഒഴിഞ്ഞു മാറില്ല ഇൻഡോ ഔട്ട് എല്ലാരും ഔട്ടായി പോയിരിക്കാണ് ജിൻഡോ ഒറ്റയ്ക്കാണ് ജിൻഡോയുടെ ഫാൻസ് കൊറിയ ഇന്ന് മൊത്തം ആറ് കളി കളിച്ചതിൽ ഒരു കളി ജയിച്ച് ബാക്കി എല്ലാ കളി തോറ്റിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് എടാ കുറച്ച് കുറച്ച് പയ്യിട്ട് കൊടുക്കണോ ജിൻഡോ കുറച്ച് ഡയലോ അടിച്ചോ ഡയലോ അടിച്ചിട്ടോ ഡയലോ അടിച്ചു അടിച്ചു എന്റെ ഒയ്യോ അങ്ങനെ ഇന്നത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ അപ്പൊ ഡെയിൻ ലൈഫ് അല്ലേ പറഞ്ഞോണേ ഡെയിൻ ലൈഫ് ഇപ്പൊ സമയം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9:30 ഏകദേശം നൈറ്റ് ഇവിടെ ഇരുട്ടാവും ഏകദേശം ഒരു 10:00-10:30 ഇരുട്ടാവും ഇപ്പൊ ലാസ്റ്റ് പാർക്കൊക്കെ കൂട്ടാറായി ഏകദേശം കുറച്ചു പേരുള്ളൂ ഇത്ര നേരം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഈ സാധനം പോയി അതിന്റെ ചെയ്യാം അതെ അപ്പം ഇനിയിപ്പോ ഞങ്ങള് നേരെ പോയി കുളിച്ചു കടന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങാം ഇനി അതി കൂടുതൽ പറഞ്ഞില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പം രാത്രി എന്തെങ്കിലും ഉണ്ടാക്കി പോയി കഴിച്ച് കിടന്നുറങ്ങുക അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പൊ അതിന്റെ അതിന്റെ ഇപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങള് പെട്ടെന്ന് ഞങ്ങൾക്ക് വലിയ പ്ലാൻ ഒന്നും ഇല്ലാതൊരു ലൈഫ് ചെയ്തതാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ഓഫ് ഡേ ആയിരുന്നു ഓഫ് ഡേ ഞങ്ങൾ ഇങ്ങനെ തീർത്തിരിക്കുകയാണ് അതെ കഴിഞ്ഞ പെട്ടെന്ന് പോയത് ഇപ്പൊ നാളെ ഞങ്ങൾ ഷിഫ്റ്റിന് പോകണം അപ്പൊ ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഓട്ടോമാറ്റിക് വരും അപ്പൊ ഓക്കെ ദാൻ ഞങ്ങൾ അതിന്റെ പേട് സാധനം അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ നല്ല ക്ഷീണമുണ്ട്